നമസ്കാരം എല്ലാ ദിവസവും വൈകിട്ട് ഏഴ് മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ സിയാദ് ഇല്ലിഗൽ മാർക്കറ്റ് ഔട്ട്ലുക്കാണ് ഈ വരും ആഴ്ചയിൽ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഗ്ലോബൽ ഈവെൻറ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ ശനിയാഴ്ച ദിവസം മാർക്കറ്റ് ഉണ്ടായിരുന്നു ഇന്ന് മാർക്കറ്റ് ഇല്ല തിങ്കളാഴ്ച ദിവസം അതുകൊണ്ടാണ് മാർക്കറ്റ് ഔട്ട്ലുക്ക് ഇപ്പോൾ തിങ്കളാഴ്ചയിലേക്ക് ആക്കിയത് കൂടാതെ തന്നെ ഈ ഒരാഴ്ച വെള്ളിയാഴ്ച റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് വെള്ളിയാഴ്ച മാർക്കറ്റ് അവധിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിനി ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും മൂന്ന് ദിവസം മാത്രമാണ് മാർക്കറ്റേ ഉള്ളൂ അപ്പോൾ അതനുസരിച്ച് എക്സ്പയറി എക്സ്പയറീസ് എല്ലാം തന്നെ മാറും വെള്ളിയാഴ്ച ഉള്ള സെൻസെക്സിൻ്റെ എക്സ്പയറി ഇനിയിപ്പോൾ വ്യാഴാഴ്ച വരും വ്യാഴാഴ്ച ഓൾറെഡി തന്നെ നിഫ്റ്റിയുടെ എക്സ്പയറി ഉണ്ട് മന്ത്ലി എക്സ്പയറി ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയുണ്ട് അങ്ങനെ ഈ ഒരാഴ്ച പൊതുവേ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് വീണ്ടും അതിൻ്റെ ഒരു വോളിറ്റിലിറ്റി കൂടാൻ ഒരു സാധ്യതയുണ്ട് നമുക്ക് ആദ്യം മാർക്കറ്റ് റീക്യാപ്പ് നോക്കാം കഴിഞ്ഞ ആഴ്ചയിൽ മാർക്കറ്റിനെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വീണ്ടും ഒന്ന് റീഗെയിൻ ചെയ്യാം കാരണം നമ്മളത് ഒരു ദിവസ അപ്പോൾ വീണ്ടും നമ്മളതിൻ്റെ ഒരു ടച്ചും കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടാവാം നിഫ്റ്റി നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിലാണ് കാണുന്നത് തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച ഹ്യൂജ് ഗ്യാപ് ഡൗൺ വ്യാഴാഴ്ച വീണ്ടും ഗ്യാപ് ഡൗൺ അതിനുശേഷം ചെറിയ റിക്കവറി വെള്ളിയാഴ്ച ഒരു ഫ്ലാറ്റ് ഡോജി ക്യാനൽ അതിനുശേഷം ശനിയാഴ്ച മാർക്കറ്റ് ഹയർ ആയിട്ട് ഓപ്പൺ ചെയ്തു അന്നാ മാർക്കറ്റ് ആയി ഫോളായത് ഫോളാണ് ആയിട്ടുണ്ട് അപ്പോൾ ഒരു ക്യാനിലും മറ്റു ക്യാനിലും നമ്മൾ യാതൊരു ബന്ധവുമില്ല അതായത് ഒരു ദിവസവും മറ്റൊരു ദിവസവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത വ്യത്യസ്തമായ രീതിയിൽ പെട്ടെന്ന് തന്നെ ഒരു ഓവർ ഓവർനൈറ്റ് റിയാക്ഷനാണ് ഉള്ളത് ഇരുപത്തിരണ്ട് ഒരുന്നൂറിൽ ഓപ്പൺ ചെയ്ത നിഫ്റ്റി ഇരുപത്തൊന്നേ മുന്നൂറ് ഫോളോ ആയിട്ടുണ്ട് ഏകദേശം ഒരു എണ്ണൂറ് പോയിന്റിൻ്റെ ഫോള് അല്ലെങ്കിൽ മൂവ്മെന്റ് കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി ഉണ്ടാക്കി അതിനുശേഷം അവസാന ദിവസം അതായത് ബുധനാഴ്ച ദിവസം മാർക്കറ്റ് മുന്നൂറ് പോയിന്റിൻ്റെ ഒരു റിക്കവറി നടത്തി വെള്ളിയാഴ്ച ശനിയാഴ്ച ദിവസം അപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തൊന്ന് അറുന്നൂറ് എന്ന നിലയിലാണ് ഇനി നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ സെക്ടർ പെർഫോമൻസ് നോക്കാം സെക്ടറിൽ ബാങ്ക് കാണാം നമുക്ക് അറിയാം ബാങ്ക് ഒരു ദിവസം ഒരു രണ്ടായിരം പോയിന്റിൻ്റെ എല്ലാം തന്നെ ഗ്യാപ് ഡൗൺ വന്നു സീവിയർ സെല്ലോഫ് ചെഡിഎഫ് സി ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടി ബാങ്ക് ബാങ്ക് നിഫ്റ്റി ബാങ്ക് മൂന്നര ശതമാനം വീക്കിലി അടിസ്ഥാനത്തിലും നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസിൽ ചെറിയ എഫ് സി ഉള്ളതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ സർവീസ് മൂന്നര ശതമാനത്തിൻ്റെ ഒരു ഒരു സീവിയർ ഫോൾ കണ്ടിട്ടുണ്ട് വീക്കിലെ അടിസ്ഥാനത്തിൽ ആകെ പി എസ് യു ബാങ്കും ഐ ടി എനർജിയും മാത്രമാണ് ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചോളൂ ഇനി നമുക്ക് കഴിഞ്ഞ ആഴ്ചയിലെ സീവിയർ ആയ എച്ച് ഡി എഫ് സി ബാങ്ക് വീക്കിലി അടിസ്ഥാനത്തിൽ ഏകദേശം ഒരു പത്ത് ശതമാനത്തിൻ്റെ ഒരു ഇടിവ് ഉണ്ടാക്കി എൽ ആൻഡ് ടി മൈൻട്രി മോശമായ റിസൾട്ട് കാരണം അതും ഒരു പത്ത് ശതമാനം ഇൻഡസൻ ബാങ്ക് ഏകദേശം ഒരു എട്ടര ശതമാനം ഡി വിസ് ലാബ് ഫാർമ കമ്പനിയാണ് ആറ് ശതമാനം ബജാജ് ഫിനാൻസ് ഏകദേശം ഒരു നാ അഞ്ച് ശതമാനത്തിനടുത്ത് ഇടിവാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ച എഫ് ഐസ് പൊതുവെ രണ്ട് ദിവസം മാത്രമാണ് അവർ ബൈ നടത്തിയിട്ടുള്ളൂ തിങ്കളാഴ്ച ദിവസം ആയിരത്തി എൺപത്തഞ്ച് കോടി രൂപ ചൊവ്വാഴ്ച ദിവസം അറുന്നൂറ്റി അമ്പത്താറ് കോടി രൂപ നമ്മൾ വിചാരിച്ചു അവർ ഇനി ഇന്ത്യൻ മാർക്കറ്റിനെ അങ്ങ് മുകളിലേക്ക് കൊണ്ടുപോകുമെന്ന് വിചാരിച്ചപ്പോഴാണ് നെക്സ്റ്റ് ഡേ ബുധനാഴ്ച പതിനായിരത്തി പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് കോടി രൂപയുടെ സീവിയർ സെല്ലും നെക്സ്റ്റ് ഡേ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ഒന്ന് കോടി രൂപയുടെ സീവിയർ സെല്ലും നെക്സ്റ്റ് ഡേ മൂവായിരത്തി അറുനൂറ്റി എൺപത്തി ഒമ്പത് കോടി രൂപക്കും അവസാന ശനിയാഴ്ച ഉൾപ്പെടെ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപയ്ക്കും അവർ സെല്ല് നടത്തി ഓൾ ടൂഗതർ അവർ അവർ ഏകദേശം ഒരു ഇരുപതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ അടുത്തൊക്കെ ഇരുപത്തി കോടി രൂപയുടെ അടുത്തൊക്കെ ഒരു സെല്ലിലാണിപ്പോൾ കഴിഞ്ഞ ആഴ്ച എഫ് ഐ ഐസ് ഉള്ളത് ഡി ഐസ് വളരെ മിക്സഡായിട്ടാണ് മാർക്കറ്റിനെ റിയാക്ട് ചെയ്തിട്ടുള്ളത് എഫ് ഐ ഐ ഐസ് തിങ്കളും ചൊവ്വയും സെ ബൈ നടത്തിയപ്പോൾ ഡി എസ് അവരുടെ ഭാഗത്തുനിന്ന് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി എണ്ണൂറ്റി ഇരുപത് കോടി രൂപയും മുന്നൂറ്റി അറുപത്തൊമ്പത് കോടി രൂപയും പിന്നീട് മൂന്ന് ദിവസം എഫ് ഐ എസ് ഇന്ത്യൻ മാർക്കറ്റിന് സീവിയർ സെല്ലിംഗ് മോഡലിലേക്ക് പോയപ്പോൾ ഡി എ എസ് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ മാർക്കറ്റിനെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തു നാലായിരം കോടി രൂപ അയ്യായിരം കോടി രൂപ രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തെട്ട് കോടി രൂപയുടെ മൂന്ന് ദിവസത്തെ ബൈയിങ് നടത്തി പിന്നീട് ശനിയാഴ്ച ദിവസം രണ്ടുപേരും സെല്ല് നടത്തി അപ്പോൾ ഈ ഡി എസിൻ്റെ ഭാഗത്തു നിന്ന് ഇത്ര ശക്തമായിട്ടുള്ള ഒരു പിന്തുണ ഇന്ത്യൻ മാർക്കറ്റിൽ കഴിഞ്ഞ ആഴ്ച ഉള്ളതുകൊണ്ടാണ് നമുക്ക് അത്ര വലിയ ഒരു ഒരു ഫോൾ ഉണ്ടായെങ്കിൽ കൂടിയും ഒരു റിക്കവറി ഫീൽ ചെയ്തിട്ടുള്ളത് ഇനി വരും ആഴ്ചയിലെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഈവെൻ്റുകൾ നമുക്ക് നോക്കാം എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് കിട്ടിയെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഒരു ദിവസമാണ് ഉണ്ടായി രണ്ട് ദിവസം പ്രാക്ടിക്കലി യെസ് രണ്ട് ദിവസം ഉണ്ടായി ഞായറും തിങ്കളും കിട്ടി കഴിഞ്ഞ ഞായറാഴ്ച കാലിക്കട്ട് വെച്ച് കോഴിക്കോട് വെച്ച് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് നടന്നു സ്ക്രീനിൽ കാണാം അതിനുശേഷം ഈ വരുന്ന ആഴ്ചയിൽ നമുക്ക് കൊച്ചിയിലാണ് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് ഉള്ളത് അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് ഫ്യൂച്ചർ അൺ ഓപ്ഷൻ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കാം ഇനി ക്ലാസ് റൂമിൽ വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനും ജോയിൻ ചെയ്യാം സെയിം നമ്പറിൽ തന്നെ ബന്ധപ്പെടാം ഇനി നമുക്ക് ഗ്ലോബൽ ഈവൻറ്റുകൾ നോക്കാം ഗ്ലോബൽ ഈവൻറ്റ് കൺട്രി യു എസ് എ തിങ്കളാഴ്ച ദിവസം യു എസ് നിന്നൊന്നുമില്ല ചൈനയിൽ നിന്ന് അവിടുത്തെ ലോൺ പ്രൈം ഡേറ്റ ഇ സി ബിയുടെ പ്രസിഡൻ്റിൻ്റെ സ്പീച്ച് യൂസോ യൂറോസോണിൽ നിന്ന് ഇന്ത്യ ഹോളിഡേ ആണ് ക്ലോസ് ചെയ്തിട്ടുണ്ട് ചൊവ്വാഴ്ച മേജർ ഇവൻ്റുകളൊന്നും ഗ്ലോബൽ മാർക്കറ്റിൽ ഇല്ല ബുധനാഴ്ച ദിവസം യു എസിൽ നിന്ന് മാനുഫാക്ചറിങ് പി എം എട്ടേ പതിനഞ്ച് പി എം ഇന്ത്യൻ സമയം എട്ടേ പതിനഞ്ച് പി എം ഇനി മുതൽ ഞാൻ മാക്സിമം ആ ഒരു സമയം കൂടി ഇവിടെ കൊടുക്കാം എട്ടേ കാൽ എട്ട് പതിനഞ്ച് പി എം അതായത് രാത്രി നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിനു ശേഷം യു എസ് മാർക്കറ്റിൽ നിന്ന് വരുന്നുണ്ട് മാനുഫാക്ചറിംഗ് പി എം എ ജർമ്മൻ മാനുഫാക്ചറിങ് പി എം എ രണ്ട് പി എം ഉച്ചയ്ക്ക് യു കെയിൽ സർവീസ് പി എം എ മൂന്ന് പി എം വ്യാഴാഴ്ച ദിവസം യു എസ് എല്ലെ ജി ഡി പി ഏഴ് മണിക്കും യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് തീരുമാനം ഹൈക്കല്ല ഇൻട്രസ്റ്റ് തീരുമാനം ആറ് മുക്കാല് പി എമ്മിനും ജർമ്മൻ ഐ എഫ് ഒ ബിസിനസ് ക്ലൈമറ്റ് ഡേറ്റ രണ്ട് മുപ്പത് പി എമ്മിന് വരുന്നുണ്ട് വെള്ളിയാഴ്ച ഫെഡറൽ ബാലൻസ് ഷീറ്റ് മൂന്ന് എ എമ്മിന് വരുന്നുണ്ടെന്നുള്ളതാണ് ഗ്ലോബൽ വീക്ക് അപ്പോൾ ഈ ഗ്ലോബൽ വീക്ക് അനുസരിച്ച് നമ്മുടെ ട്രേഡൊക്കെ പ്ലാൻ ചെയ്യുക അല്ല അല്ലെങ്കിൽ തന്നെയും വലിയ രീതിയിലുള്ള മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നുണ്ട് ഓവർനൈറ്റ് റിയാക്ഷൻസ് കഴിഞ്ഞ ആഴ്ചയിൽ വളരെയധികം കൂടുതലാണ് അപ്പോൾ പൊസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ ആ രീതിയിൽ ശ്രദ്ധിക്കുക ഇനി ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം ഇന്ന് നമുക്കറിയാം നമ്മുടെ മാർക്കറ്റാണ് ഇല്ലാത്തതൊള്ളു ഏഷ്യൻ മാർക്കറ്റും യു എസ് മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും ട്രേഡ് ചെയ്യുന്നുണ്ട് ഇത് ഏഷ്യൻ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം ഏറ്റവും ടോപ്പിൽ ടോപ്പിൽ നിന്ന് വരാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡോളറ് ഗോൾഡ് ബ്രൗൺസിന് ട്രേഡ് ചെയ്യുന്നുണ്ട് പിന്നെ താഴെ എസ് എൻ പി എക്സ് ടു ഹൺഡ്രഡ് ഓസ്ട്രേലിയ ആണ് ഗ്രീനിൽ അടച്ചു ചൈന രണ്ടര ശതമാനത്തിൻ്റെ ഫോള് കൊറിയ ഫ്ലാറ്റ് നിക്കി ജപ്പാൻ മാർക്കറ്റ് മുപ്പത്തയ്യായിരം മുപ്പത്തി ഏകദേശം ഒരു പത്തൊൻപത് വർഷത്തെ ഒരു ഒരു മികച്ച ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് പോയിട്ടുണ്ട് ഇപ്പോൾ അറുന്നൂറ്റി പതിനാറ് പോയിൻറ്റ് ഇന്ന് നിക്കി ജപ്പാൻ മാർക്കറ്റ് ഉയർന്നു ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് ഗ്രീനാണ് സി സി ഫോർട്ടി ഫ്രാൻസ് മാർക്കറ്റ് ഗ്രീനാണ് എഫ് ടി എസ് സി യു കെ മാർക്കറ്റ് ഗ്രീനാണ് എം ഒ എക്സ് റഷ്യൻ മാർക്കറ്റ് ഗ്രീനാണ് ബിറ്റ് കോയിൻ മു തൊള്ളായിരം പോയിന്റിൻ്റെ ഫോൺ ഉണ്ടാക്കി നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് ഇന്ത്യ വിക്സിന്നിൻ്റെ ആക്ച്വലി ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് അമ്പത്തി നാല് പോയിൻറ്റ് പ്ലസിലാണ് അതായത് നമ്മൾ മാർക്കറ്റ് ഇല്ലെങ്കിൽ കൂടിയും ഗ്ലോബൽ മാർക്കറ്റിൽ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ മാർക്കറ്റ് നാളെ ഓപ്പൺ ആവുന്നത് ഈ ഒരു സെൻറ്റിമെൻറ്റ്സ് റിയാക്ട് ചെയ്ത് ചെയ്തായിരിക്കും ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ലെവലുകൾ നമുക്ക് നാളെ രാവിലെ ഡിസ്കസ് ചെയ്യാം നാളെ ഫി നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നാളെ രാവിലെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതെല്ലാം നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം ഇനി നമുക്ക് ഇന്ന് സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം ടാറ്റ മോട്ടേഴ്സ് അവരുടെ പാസഞ്ചർ വാഹനങ്ങളുടെ വില പോയിൻ്റ് സെവൻ പെർസെൻറ്റേജ് ഉയർത്താനായിട്ട് കമ്പനി തീരുമാനിച്ചു എന്നുള്ളതാണ് ഐ ഡി ബി ബിങ്ക് ഐ ഡി ബി ബാങ്ക് പ്രൈവറ്റ് സെക്ടറിലെ ലീഡിങ് ബാങ്കായിട്ടുള്ള ഐ ഡി ബി ഐ അവരുടെ റിസൾട്ട് വന്നപ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ അമ്പത്തിയേഴ് ശതമാനത്തിൻ്റെ ഒരു വർദ്ധി വർധനവ് രേഖപ്പെടുത്തി ആയിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് കോടി രൂപ വർദ്ധിച്ചു കറസ്പോണ്ടിങ് ഇയർ ലാസ്റ്റ് ഫൈനാൻഷ്യൽ ഇയറിൽ ഇതേ ക്വാർട്ടറിൽ തൊള്ളായിരത്തി ഇരുപത്തിയേഴ് കോടി രൂപയായിരുന്നു കമ്പനി രേഖപ്പെടുത്തിയ അറ്റാദായം ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക് ഇവർ ശനിയാഴ്ച ഇവരുടെ റിസൾട്ട് വന്നപ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ മുപ്പത്തി അഞ്ച് ശതമാനത്തിൻ്റെ വർധനവ് രേഖപ്പെടുത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയിലേക്ക് ഇവരുടെ അറ്റാദായം ഉയർന്നിട്ടുണ്ട് കൂടാതെ തന്നെ ഇവരുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകവും കമ്പനി മികച്ച ഒരു ഇൻക്രിമെൻറ്റ് കണ്ടു ഓട്ടോ സെക്ടറിലുള്ള ഈ ഒരു ആഴ്ചയിലെ ന്യൂസിലേക്ക് പോകുമ്പോൾ പ്രധാനമായിട്ടും ടാറ്റ മോട്ടേഴ്സിൻ്റെ വാഹന വില വർധനവില സംബന്ധിച്ചുള്ള ന്യൂസ് നമ്മൾ കണ്ടു ഓട്ടോ സെക്ടറിൽ നിന്ന് എക്സ് യു വ്യു സെവൻ ഹൺഡ്രഡ് എം എൻ എമ്മിൻ്റെ എക്സ് യു യു സെവൻ ഹൺഡ്രഡിൻ്റെ നെപ്പോളി ബ്ലാക്ക് എഡിഷൻ പുതിയ വേർഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ് ടാറ്റ ടാറ്റ മോട്ടേഴ്സിൻ്റെ പഞ്ച് പുതിയ ഇ വി വാഹനം ഓൾറെഡി ബുക്കിംഗ് എല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ന്യൂസ് ഐ സി സി ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് കഴിഞ്ഞാൽ രാജ്യത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രൈവറ്റ് സെക്ടറിലുള്ള ബാങ്കാണ് ആണ് ഐ സി സി ബാങ്ക് അപ്പോൾ ഐ സി സി ബാങ്ക് ഈ തവണ ഇംപ്രസീവായിട്ടുള്ളൊരു റിസൾട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇരുപത്തിമൂന്ന് ശതമാനം നെറ്റ് പ്രോഫിറ്റിൽ ഉയർന്ന ഉയർച്ച രേഖപ്പെടുത്തി നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം പതിമൂന്ന് ശതമാനത്തിൻ്റെ ഉയർച്ച രേഖപ്പെടുത്തി യൂണിയൻ ബാങ്ക് റിസൾട്ട് വന്നു ഇറോണിയർ ഇയർ അറുപത് ശതമാനം ഇവരുടെ നെറ്റ് പ്രോഫിറ്റിൽ വർധനവ് രേഖപ്പെടുത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് കോടി രൂപയിലേക്ക് ഇവരുടെ അറ്റാദായം ഉയർന്നപ്പോൾ കഴിഞ്ഞ തവണത്തിൽ നിന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അറുപത് ശതമാനത്തിന് ഉയർവാണ് ഒരു ഉയർച്ചയാണ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപയായിരുന്നു അറ്റാദായം ക്യാൻഫിൻസ് ഹോംസ് ക്യാൻഫിൻ ഹോംസ് ക്യാനറ ബാങ്കിൻ്റെ ഈ ഒരു ഹൗസിംഗ് ലോൺ പ്രൊവൈഡേഴ്സ് ആണ് ക്യാൻഫിൻസ് ഹോംസ് നെറ്റ് പ്രോഫിറ്റിൽ മുപ്പത്തി രണ്ട് ശതമാനം ഇയർ ഓൺ ഇയർ വർദ്ധിച്ച് ഇരുന്നൂറ് കോടി രൂപ ഇവർ കരസ്ഥമാക്കി കൊട്ടാക് മഹേന്ദ്ര ബാങ്ക് റിസൾട്ട് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് ഏഴ് ശതമാനത്തിൻ്റെ വർധന രേഖപ്പെടുത്തി മൂവായിരത്തി അഞ്ച് കോടി രൂപ തേജസ് നെറ്റ്വർക്ക് കഴിഞ്ഞ ദിവസം ഏഴ് ശതമാനത്തിൻ്റെ ഫോൾ ഉണ്ടായി നെറ്റ് ലോസാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോളോ ഹോസ്പിറ്റൽ ഇവരുടെ എം ഡി അപ്പോൾ സി എൻ ബി സി ടി വി ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത് മൂവായിരം കോടി രൂപയാണ് ഇവർ ഇവരുടെ ഹോട്ടൽ സോറി ഹോസ്പിറ്റലിൻ്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് കമ്പനി ചിലവഴിക്കാനായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് തീരുമാനം എടുത്തിരി ഇരിക്കുന്നത് രണ്ടായിരം ബെഡ് ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള പുതിയ ഹോസ്പിറ്റൽസ് എല്ലാം തന്നെ അടുത്ത ഒരു മൂന്ന് വർഷത്തിനകം ആരംഭിക്കും അപ്പോളോ ഹോസ്പിറ്റലിന് കൊച്ചിയിൽ അങ്കമാലിയിൽ അവർക്ക് ഒരു പുതിയ ഹോസ്പിറ്റലുണ്ട് ഡോൾഡ ഡയറി ഇവർ ഫുഡ് ആൻഡ് ഫുഡ് രംഗത്തുള്ള ലീഡിങ് കമ്പനിയാണ് എസ്പെഷ്യലി ഈ മിൽക്ക് പ്രൊഡക്റ്റുകളാണ് ഇവരുടെ പ്രധാന പ്രൊഡക്റ്റ് ഇവർ ഇവരുടെ പുതിയ പ്ലാന്റ് കെനിയയിൽ ആഫ്രിക്കൻ രാജ്യമായ കെനിയയിൽ ഇവർ മാനുഫാക്ചറിങ് ഫെസിലിറ്റി ആരംഭിച്ചു കോൽപാൽ ലിമിറ്റഡ് കോൾഗേറ്റ് പാമോലീവ് ഡെൻറ്റൽ കെയർ കമ്പനിയാണ് നെറ്റ് പ്രോഫിറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയിൽ നിന്ന് മുന്നൂറ്റി മുപ്പത് കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തി ഓറിയൻറ്റ് ഹോട്ടൽ ഇവിടെ റിസൾട്ട് വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിയിൽ നിന്ന് പതിനാറ് കോടി രൂപയിലേക്ക് അറ്റാദായം ശ്രീ സിമെൻ്റ് കമ്പനി ശ്രീ സിമെൻറ്റ് കമ്പനി രാജസ്ഥാനിൽ ഇവരുടെ പുതിയ ഒരു പ്ലാന്റ് പ്ലാന്റിൻ്റെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ കമ്പനി ആരംഭിച്ചു എന്നുള്ളതാണ് റൊസാരി ബയോടെക്ക് കമ്പനി ഈ കെമിക്കൽ രംഗത്തുള്ള ലീഡിങ് കമ്പനിയാണ് ഇരുപത്തഞ്ച് കോടി രൂപയിൽ നിന്ന് മുപ്പത്തിനാല് കോടി രൂപയിലേക്കായിട്ട് ആദായം ഉയർത്തി ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് കമ്പനി ഇവർ നെറ്റ് പ്രോഫിറ്റ് പതിനെട്ട് ശതമാനം ഉയർച്ച രേഖപ്പെടുത്തി എഴുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം മുപ്പത് ശതമാനത്തിൻ്റെ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻഡെക്സ് ഹെവി വെയ്റ്റ് കമ്പനികൾ ആയ കമ്പനികളുടെ റിസൾട്ടുകൾ ഏറെക്കുറെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനിയും വരാനുണ്ട് ആ കമ്പനികളുടെ റിസൾട്ടുകൾ കൂടാതെ തന്നെ ഡിവിഡൻ്റെ ഡീറ്റെയിൽസുകൾ അത്തരത്തിലുള്ള ഡീറ്റെയിൽസുകൾ എല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ട്രേഡ് ബഡ്ഡി ടാബിൻ്റെ ഉണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അതുപോലെ മാർക്കറ്റ് സമയത്ത് പരമാവധി ന്യൂസുകൾ കിട്ടാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമുക്ക് യാതൊരു പെയ്ഡ് ചാനലോ യാതൊരു ഓപ്ഷൻ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ടെലിഗ്രാം ചാനലോ ഒന്നുമില്ല ന്യൂസുകൾ ഷെയർ ചെയ്യുന്ന ടെലിഗ്രാം ചാനലാണ് ഉള്ളത് അത് അബ്സൈറ്റുകളിൽ ഫ്രീ ആണ് പക്ഷെ അത് സെർച്ച് ചെയ്ത് നിങ്ങൾ പോകണ്ട അപ്പോൾ നിങ്ങൾ വേറെ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്തപ്പെട്ടേക്കാം നമ്മൾ വീഡിയോയുടെ താഴെ കമൻറ്റിൽ ഏതൊക്കെയോ ഐഡിയിൽ ഏതൊക്കെയോ ഇംഗ്ലീഷുകാരുടെയൊക്കെ പേരിൽ പല പല ടെലഗ്രാം ചാനലിൽ നമ്മളേതാണെന്നുള്ള രീതിയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ മാക്സിമം അവരെ ഹൈഡ് ചെയ്യുന്നുണ്ട് അവരെ റിമൂവ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് എല്ലാം തന്നെ ഇപ്പോൾ പുതിയ ടെക്നോളജി ഒക്കെ വന്നത് കൊണ്ട് ഇവർ മാനുവലി ഒന്നും ചെയ്യുന്നതല്ല ഇവർ എന്തൊക്കെയോ കമാൻ്റൊക്കെ അത് റൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഈ യൂട്യൂബിലേക്കൊക്കെ വരികയാണ് ചെയ്യുന്നത് നമ്മൾ ഒന്ന് ബ്ലോക്ക് ചെയ്യുമ്പോൾ അടത്തത് അപ്പോൾ നമ്മൾ വേണം അത് ശ്രദ്ധിച്ച് അത് ഇതിനെ നോക്കാൻ അതുകൊണ്ട് അതുകൊണ്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മാത്രം ജോയിൻ ചെയ്യുക എല്ലാവർക്കും ശുഭദിനം നാളെ രാവിലെ ഏഴരക്ക് പ്രീ മാർക്കറ്റായിട്ട് കാണാം താങ്ക് യു ഗുഡ് നൈറ്റ്